മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന് ഇന്ന് 100-ാം ജന്മദിനം. നാടെങ്ങും ആഘോഷവുമായി പ്രവർത്തകർ. വി എസ് അച്യുതാനന്ദന് ആശംസ അർപ്പിച്ച് കുഞ്ഞിമംഗലം സഖാക്കളുടെ നേതൃത്വത്തിൽ തലായിമുക്കിൽ 100 മീറ്റർ നീളമുള്ള ആശംസാ ബാനർ സ്ഥാപിക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന് ഇന്ന് 100-ാം ജന്മദിനം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി മകൻ അരുൺകുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് വി എസ് ഉള്ളത്. 7.5 പതിറ്റാണ്ട് കാലം കേരളത്തിലെ പൊതുരംഗത്ത് നിറഞ്ഞുനിന്ന രാഷ്ട്രീയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ നിർണായകമായ ചുമതലകൾ പലതും വഹിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ജനകീയ നേതാവ് എന്നാണ് വി എസിനെ ഇപ്പോഴും അടയാളപ്പെടുത്തുന്നത്. വി എസ് അച്യുതാനന്ദന് ആശംസ അർപ്പിച്ച് കുഞ്ഞിമംഗലം സഖാക്കളുടെ നേതൃത്വത്തിൽ തലായിമുക്കിൽ 100 മീറ്റർ നീളത്തിൽ ബാനർ സ്ഥാപിക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തു. സഖാവിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവ് വേണം, പക്ഷേ സഖാവിനെ കുറിച്ച് പറയാൻ അത്ര ഒരു ഇതല്ല ഞാൻ. എന്നാലും ചെറുപ്പകാലങ്ങളിൽ തൊട്ട് ഈ 67 വയസ്സ് വരെ ഉള്ള കാലങ്ങളിൽ പറയുകയാണെങ്കിൽ വി എസിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളും ഒരുപാട് നന്മകളും ഒരുപാട് വിപ്ലവ കാര്യങ്ങളും ചെയ്തിട്ടുള്ള വി എസ് ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകയായി മാറിയ സഖാവ് വി എസിനെ കുറിച്ച്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഈ ചാനലിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒരു പേടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഏത് കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് വന്നാൽ അതിനെ 4 ഭാഗത്തുനിന്നും കൂടിയിട്ട് വളഞ്ഞ് മനോരമ, മാതൃഭൂമി, പിന്നെ റിപ്പോർട്ട് ചാനൽ, മറ്റേ 24 എന്നിങ്ങനെയുള്ള 4 ഭാഗത്തുനിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ഏത് ചാനലെ മനോരമയും മാതൃഭൂമിയും ഒരു അജണ്ടയായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ തന്നെ ഈ കുഞ്ഞുമംഗല സഖാക്കൾ നടത്തുന്ന ഈ നല്ലൊരു ഇതിന് അതിന് വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കും. അതൊരു പിന്നെ വിവാഹഗതിയാണ്. അങ്ങനത്തെ ഒരു വിവാഹഗതിയും കുഞ്ഞുമംഗലത്തെ സഖാക്കൾക്ക് ഇല്ല. കുഞ്ഞുമംഗലത്തിലുള്ള ഈ സഖാക്കൾ വി എസിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ്. കെ പി ഭാസ്കരൻ, ഇട്ടമ്മൽ കുമാരൻ, എം രജീഷ്, പടോളി മോഹനൻ, ചാമുണ്ടി രാജേഷ്, എം ശ്രീജിത്ത്, എൻ എം സനീഷ്, എം രതീവ്, ടി അജേഷ്, സി സജിൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.